ടൂറിസം സെന്ററുകളിലെ അനധികൃത പാർക്കിംഗ് സഞ്ചാരികളെ വലയ്ക്കുന്നു. ശ്രീനാരായണപുരം ടൂറിസം സെന്ററിൽ എത്തുന്ന വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് ഗതാഗത തടസ്സത്തിന് ഇടവരുത്തുന്നു. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജില്ലയിലെ ടൂറിസം നിശ്ചലാവസ്ഥയിലായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് കാലാവസ്ഥ അനുകൂലമാകുന്നതും നിലവിൽ വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തിത്തുടങ്ങിയതും. ഇതോടെ ജില്ലയിലെ ടൂറിസം സെൻ്ററുകൾ സജീവമായി. സ്ഥലപരിമിതികൾ കുറവുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ അനധികൃത പാർക്കിംഗ് തിരിച്ചടിയാവുകയും ഇതിന് ഉത്തമ ഉദാഹരണമാണ് രാജാക്കാട്ടിലെ ശ്രീനാരായണപുരം ടൂറിസം സെൻ്റർ. വാഹനങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നതോടെ ഗതാഗത തടസ്സം പതിവായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് മാത്രം പാർക്കിംഗ് നടത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടും ഡ്രൈവർമാർ പാലിക്കുന്നുമില്ല. ഇതോടെ മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇതുവഴി രോഗിയുമായി വന്ന ആംബുലൻസിന് ഗതാഗത തടസ്സം മൂലം അരമണിക്കൂറോളം കുരുക്കിൽ പെട്ടതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഭാഗത്ത് രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് മൂലം ഞങ്ങൾക്ക് ഇതിലെ ഒരു ഗതാഗത തടസ്സം നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഡ്രൈവേഴ്സിനോട് ഞങ്ങൾ സംസാരിച്ചതാണ്. അവരെന്ത് ചെയ്താലും അത് മാറ്റിയിടാനോ രണ്ട് സൈഡിലേക്കും ഒരു സൈഡിലേക്കും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാകുന്നു. അപ്പോൾ ഇത് വളരെ ഗതാഗത തടസ്സമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇന്നാണെങ്കിൽ ഒരു ആംബുലൻസ് ഇവിടെ വന്ന് ഇത് ഈ വഴി കടന്നു പോകാൻ സഹായി അരമണിക്കൂർ ബ്ലോക്കിൽ പെട്ട് കിടക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണുവാൻ നിയമപാലകർ ഇവിടെ ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാരും കച്ചവടക്കാരും ആവശ്യപ്പെടുന്നു. ഗതാഗത കുരുക്ക് പതിവായതോടെ വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ ഇവിടെ നിർത്താതെയുമായി. ഇത് പ്രദേശത്തെ ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനും കാരണമായേക്കാം. അതേസമയം ഗതാഗത തടസ്സം പതിവായതോടെ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കെ എം രഞ്ജിത്, ഇടുക്കി വിഷൻ, രാജകുമാരി.